നടനായും അവതാരകനായും രാഷ്ട്രീയക്കാരനായും ഒക്കെ മലയാളികൾക്ക് പകരം വയ്ക്കാനാകാത്ത പേരാണ് സുരേഷ് ഗോപിയുടേത്. നിരവധി കരുത്തുറ്റ കഥാപാത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടനാണ് ഇന്ന് സുരേഷ് ഗോപി. പോലീസ് ഓഫീസറായും IAS കാരനായും ഗുണ്ടയായും പത്രപ്രവർത്തകനുമൊക്കെയായി നിരവധി റോളുകളിലാണ് താരം തിളങ്ങിയത്. നിലവിൽ താരം ഒരു രാജ്യസഭാ അംഗം കൂടിയാണ്. താരത്തിൻ്റെത് ഒരു കൊച്ചു വലിയ കുടുംബം കൂടിയാണ്. 1959 ജൂൺ 26 കൊല്ലം നഗരത്തിൽ ചലച്ചിത്ര വിതരണക്കാരനായിരുന്ന പരേതനായ ഗോപിനാഥൻ പിള്ളയുടെയും പരേതയായ ജ്ഞാനലക്ഷ്മി അമ്മയുടെയും മൂത്ത മകനായാണ് സുരേഷ് ഗോപിയുടെ ജനനം. സുഭാഷ്, സുനിൽ, സനിൽ എന്നിവരാണ് താരത്തിന്റെ സഹോദരങ്ങൾ. ഇൻഫന്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ താരം ഫാത്തിമ മാതാ കോളേജിൽ നിന്നും ബിരുദവും കരസ്ഥമാക്കുകയും തുടർന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാന്തര ബിരുദവും കരസ്ഥമാക്കിയിട്ടുണ്ട്. എന്നാൽ താരത്തിന്റെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം എന്ന് പറയുന്നത് ബാലതാരമായിട്ടാണ്. 1965 ഓടയിൽ നിന്ന് എന്ന ചലച്ചിത്രത്തിലായിരുന്നു കേവലം 5 വയസ്സുള്ളപ്പോഴാണ് താരം അഭിനയിക്കാനായി എത്തിയത്. എന്നാൽ താരം മുതിർന്നതിനു ശേഷം പഠനവും ജോലിയും തേടലും മറ്റുമായി നടന്നുവെങ്കിൽ കൂടിയും മനസ്സിൽ സിനിമ എന്ന മോഹം ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല. 1986 മോഹൻലാൽ നായകനായ രാജാവിന്റെ മകൻ എന്ന സിനിമയിലെ വില്ലനായി വന്ന സുരേഷ് ഗോപി പ്രേക്ഷക ശ്രദ്ധ നേടുകയും ചെയ്തു. അതേസമയം താരത്തിന്റെ കുടുംബത്തെയും ഏവർക്കും സുപരിചിതമാണ്. രാധികയാണ് താരത്തിന്റെ ഭാര്യ. ആദ്യകാല നടി ആറന്മുള പൊന്നമ്മയുടെ കൊച്ചുമകളാണ് രാധിക. താരപത്നി ഒരു ഗായിക കൂടിയാണ്. മൂത്ത മകൾ ലക്ഷ്മി 1.5 വയസ്സുള്ളപ്പോൾ ഒരു അപകടത്തിൽ മരിക്കുകയും ചെയ്തു. കുടുംബസമേതം ഒരു കല്യാണത്തിന് പോയി മടങ്ങുന്നതിനിടെയായിരുന്നു അന്ന് രാധികയും സംഘവും അപകടത്തിൽപ്പെട്ടത്. തോന്നക്കലിൽ വെച്ച് ഇവരുടെ വാഹനം മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ലക്ഷ്മി മരണപ്പെടുകയും ചെയ്തു. ലക്ഷ്മിയുടെ മരണം നടന്നിട്ട് 30 വർഷത്തോളം പിന്നിട്ടിരിക്കുകയാണ്. 1992 ജൂൺ 6 മകളെയും ഭാര്യയെയും അനിയനെയും ഏൽപ്പിച്ച് തിരികെ പോകുമ്പോഴാണ് പിന്നെ മകളില്ല. അന്ന് അവൾ അപകടത്തിൽപ്പെടുമ്പോൾ ഞാൻ അണിഞ്ഞിരുന്ന ഇന്ദ്രൻസ് നൽകിയ അതേ മഞ്ഞ ഷർട്ടിലായിരുന്നു. അപകടം അറിഞ്ഞെത്തി ഹോസ്പിറ്റലിൽ എൻ്റെ മകളുടെ അടുത്ത് നിൽക്കുമ്പോഴാണ് വിയർപ്പിൽ കുതിർന്ന ആ ഷർട്ടായിരുന്നു എൻ്റെ വേഷം. എൻ്റെ വിയർപ്പിൻ്റെ മണം ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്നത് മകളാണ്. ലക്ഷ്മിക്ക് അന്തിയുറങ്ങാൻ അവസാനമായി അവളുടെ പെട്ടി മൂടുന്നതിന് മുൻപ് വിയർപ്പിൽ കുതിർന്ന ആ മഞ്ഞ ഷർട്ട് ഊരി അവളെ ഞാൻ പുതപ്പിച്ചു. ഇന്ദ്രൻസ് തുന്നിയ ആ ഷർട്ടിൻ്റെ ചൂടേറ്റാണ് തന്റെ മകൾ അന്ത്യവിശ്രമം കൊള്ളുന്നതെന്നും ഒരു വേള സുരേഷ് ഗോപി പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ മകൾ ലക്ഷ്മിയെ കുറിച്ച് സുരേഷ് ഗോപി പറയുന്ന വാക്കുകളാണ് വൈറലായി മാറുന്നത്. പാപ്പനുമായി ബന്ധപ്പെട്ട പ്രൊമോഷണൽ പരിപാടിക്കിടെ അവതാരകയുടെ പേര് ലക്ഷ്മി എന്ന് പറഞ്ഞപ്പോഴായിരുന്നു അദ്ദേഹം കരഞ്ഞത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനിടയിലായിരുന്നു സുരേഷ് ഗോപി വികാരഭരിതനായത്. എന്റെ മകൾ ഇപ്പോൾ ഉണ്ടായിരുന്നുവെങ്കിൽ 32 വയസ്സ്. 32 വയസ്സായ ഏതൊരു പെൺകുട്ടിയെയും കണ്ടുകഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ച് അവളെ ഉമ്മ വയ്ക്കാൻ കൊതിയാണ്. ലക്ഷ്മിയുടെ നഷ്ടം എന്ന് പറയുന്നത് എന്നെ പട്ടടിയിൽ വെച്ച് കഴിഞ്ഞാൽ ആ ചാരത്തിന് പോലും ആ വേദനയുണ്ടാകും. അഭിമുഖത്തിനായി എത്തിയ പെൺകുട്ടിയുടെ പേര് ലക്ഷ്മിയാണെന്ന് അറിഞ്ഞപ്പോഴായിരുന്നു സുരേഷ് ഗോപി വികാരഭരിതനായി മാറിയത്. എന്റെ കരിയറിൽ ഒരുപാട് കാര്യങ്ങൾ സമ്മാനിച്ചയാളാണ് ലക്ഷ്മി എന്ന് പറഞ്ഞ് കരയുകയായിരുന്നു സുരേഷ് ഗോപി. കണ്ണു നനയിപ്പിക്കുന്ന ആ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുകയാണ്. ആ മോളുടെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാവും. അച്ഛൻ സിനിമയിലേക്ക് തിരികെ എത്തിയപ്പോൾ ആരുടെയായാലും കണ്ണ് നിറഞ്ഞു പോകും. ഒരു അച്ഛൻ നല്ല മനസ്സിന്റെ ഉടമയെന്നുള്ള കമന്റുകളാണ് വീഡിയോക്ക് ചുവടെ വരുന്നത്. ഇങ്ങനെ ഒരു അച്ഛന്റെ മകളായി ജനിച്ചു എന്നതാണ് ലക്ഷ്മി ചെയ്ത ഏറ്റവും വലിയ പുണ്യം. ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന, സ്നേഹിക്കാൻ മാത്രമറിയാവുന്ന ഒരു അച്ഛൻ. ആ കണ്ണ് നിറഞ്ഞു കണ്ടപ്പോൾ വല്ലാത്തൊരു വിങ്ങലായിരുന്നു മനസ്സിന്. എന്റെ കണ്ണും നിറഞ്ഞു, വല്ലാത്ത സങ്കടം തോന്നിയെന്നായിരുന്നു വീഡിയോക്ക് ചുവടെ എത്തുന്ന കമന്റുകൾ. മകളുടെ അടുത്ത് സ്ട്രിക്റ്റ് ആയ അച്ഛനല്ല ഞാൻ, എല്ലാ സ്വാതന്ത്ര്യവും കൊടുക്കാറുണ്ട്. മാധവ് എന്നെ കൂട്ടുകാരനെ പോലെയാണ് കാണുന്നത്. അളിയ എന്ന് അവൻ എന്നെ വിളിക്കുമോ എന്നറിയില്ല. അളിയ അല്ല അച്ഛ എന്ന് അവൻ വിളിക്കുമായിരിക്കും. പെൺമക്കൾക്കും സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ഒരു മകൾ അത് ശരിക്കും ഉപയോഗിക്കുന്നുണ്ടെന്നുമാണ് സുരേഷ് ഗോപി ഇപ്പോൾ പറയുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ